പള്ളിയിലെ നിസ്കരിക്കാൻ മുമ്പ് എത്ര ആളുണ്ടാവും? ആ പോയവരൊക്കെ തിരിഞ്ഞു വരുമ്പോ കാറ് കൊണ്ട് വന്ന് പിടിച്ച് വീട്ടി വെട്ടി കൊല്ലുക, ഇതൊക്കെ ക്രൂരമായ മൃഗങ്ങൾ പോലും സ്വീകരിക്കാത്ത സമീപനം. അത്രേ എനിക്ക് പറയാൻ പറ്റും. അതെ, നിങ്ങൾ കണ്ടല്ലോ, സുബൈർ കൊല്ലപ്പെട്ട എസ് ഡി പി ഐ പ്രവർത്തകൻ പാലക്കാട് നിന്നുകൊണ്ട് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് നടുറോഡിൽ വെച്ചുകൊണ്ട് തന്റെ പിതാവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ അക്രമ രാഷ്ട്രീയം. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലമ്പുഴ എം എൽ എ പ്രഭാകരൻ സാറിന്റെ പ്രസ്താവന വൈറലാകുന്നുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറയാം. അവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അക്രമ രാഷ്ട്രീയം കൊലപാതകം നീചമായ പ്രവർത്തനമാണ്. ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത വലിയ പാതകമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ വിഷുദിനത്തിൽ റംസാന്, ഓണം, പെരുന്നാൾ, ഇതൊക്കെ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ പവിത്രമായി കാണുന്ന ദിവസങ്ങളും സമയങ്ങളുമാണ്. ഈ പവിത്രമായ സമയത്തൊക്കെ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആളിൻ്റെ മനസ്സ് മൃഗത്തേക്കാൾ മലിനമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ആര് ചെയ്താലും ശരി. ഇതുമായി ബന്ധപ്പെട്ട് പ്രഭാകരൻ സാറിൻ്റെ പ്രസ്താവന ഒന്ന് കേട്ടു നോക്ക്. നിങ്ങൾ എനിക്കറിയില്ല, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഇതൊന്നും ശരിയല്ല എന്നുള്ള അഭിപ്രായം. കൊലപാതകം തൊഴിലായി സ്വീകരിച്ച ഒരു വിഭാഗം ആൾക്കാർ നടത്തുന്ന ഈ കുഴപ്പം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കേട്ടല്ലോ, ഇത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഇത് ആര് ചെയ്താലും നീതീകരിക്കാൻ കഴിയൂല. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിനേക്ക് നഷ്ടപ്പെട്ടു. ഒരു അച്ഛനെ നഷ്ടപ്പെട്ടു, ഒരു ഉപ്പനെ നഷ്ടപ്പെട്ടു, ഭാര്യക്ക് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, തന്റെ മക്കൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ടു എന്നതല്ലാതെ നഷ്ടങ്ങളുടെ കൂമ്പാരം ഉണ്ടാക്കി എന്നതല്ലാതെ കൊണ്ടൊന്നും യാതൊരു ലാഭവും ഈ രാജ്യത്തിനേക്ക് ലഭ്യമല്ല. ഇനിയും ഇതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ പോലീസും സർക്കാരും ജാഗരൂകരാകണമെന്നും മാത്രം ഓർമ്മപ്പെടുത്തി ഇനിയും കാണാം ദുരാവസ്ഥയോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.